ഫ്രണ്ട്സ്, ഒരു എക്സാംസിലും ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഷയമാണ് ഓരോ മാസത്തിലെയും പ്രധാനപ്പെട്ട ദിവസങ്ങൾ, ഇമ്പോർട്ടൻ്റ് ഡേയ്സ് ഇൻ ഈച്ച് മന്ത്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജൂൺ മാസത്തെക്കുറിച്ചാണ്. ജൂൺ മാസത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങളും അവയുടെ സവിശേഷതകളും എന്തെല്ലാമെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ജൂൺ 1 വേൾഡ് മിൽക്ക് ഡേ അഥവാ ലോക ക്ഷീരദിനം. സുസ്ഥിര സാമ്പത്തിക വികസനം, ഉപജീവന മാർഗം, പോഷകാഹാരം എന്നിവയിൽ ക്ഷീരമേഖലയുടെ പ്രധാന സംഭാവനകളെ അറിയുന്നതിനും ആഘോഷിക്കുന്നതിനും വേണ്ടിയാണ് ജൂൺ 1 വേൾഡ് മിൽക്ക് ഡേ ആയി ആചരിക്കുന്നത്. ജൂൺ 3 വേൾഡ് ബൈസൈക്കിൾ ഡേ അഥവാ ലോക സൈക്കിൾ ദിനം. താങ്ങാവുന്നതും പരിസ്ഥിതി സൗഹാർദ്ദപരവുമായ സുസ്ഥിര ഗതാഗത മാർഗമായ സൈക്കിളിന്റെ പ്രത്യേകത, വൈദഗ്ധ്യം എന്നിവ അംഗീകരിച്ചുകൊണ്ടാണ് ഐക്യരാഷ്ട്ര പൊതുസഭ ജൂൺ 3 ലോക സൈക്കിൾ ദിനമായി പ്രഖ്യാപിച്ചത്. സൈക്കിളിന്റെ പ്രാധാന്യം അറിയാനായി കൂടിയാണ് ഇതിനെ ആചരിക്കുന്നത്. ജൂൺ 4 ഇന്റർനാഷണൽ ഡേ ഓഫ് ഇന്നസെന്റ് ചിൽഡ്രൻ വിക്ടിംസ് ഓഫ് അഗ്രഷൻ, അക്രമങ്ങൾക്കിരയാകുന്ന കുട്ടികൾക്കുള്ള ദിനം. ശാരീരികവും മാനസികവും വൈകാരികവുമായ ദുരുപയോഗത്തിന് ഇരയായ കുട്ടികളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായാണ് ജൂൺ 4 ഈ ദിനമായി ആചരിക്കുന്നത്. ജൂൺ 5 വേൾഡ് എൻവയോൺമെന്റ് ഡേ അഥവാ ലോക പരിസ്ഥിതി ദിനം. 1974 മുതൽ എല്ലാ വർഷവും ജൂൺ 5 പരിസ്ഥിതി ദിനമായി ആഘോഷിക്കുന്നു. പരിസ്ഥിതി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി സർക്കാരുകളെയും ബിസിനസ്സുകളെയും പൗരന്മാരെയും ഉൾപ്പെടുത്താൻ കൂടി വേണ്ടിയാണ് ഈ ദിനം ആചരിക്കുന്നത്. ജൂൺ 8 വേൾഡ് ഓഷ്യൻ ഡേ അഥവാ ലോക സമുദ്ര ദിനം. സമുദ്രങ്ങളും ജലാശയങ്ങളും മലിനമാകുന്നത് തടയാനും പ്ലാസ്റ്റിക് ഉപയോഗം കുറച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിനും അവയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാനുമാണ് ജൂൺ 8 ലോക സമുദ്ര ദിനമായി ആചരിക്കുന്നത്. ജൂൺ 12 വേൾഡ് ഡേ എഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ അഥവാ ബാലവേല വിരുദ്ധ ദിനം. ലോകത്താകമാനം ബാലവേല ഇല്ലാതാക്കാനുള്ള പരിശ്രമത്തിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിനുമായാണ് ILO അഥവാ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഈ ദിനം ആചരിക്കുന്നത്. ജൂൺ 14 വേൾഡ് ബ്ലഡ് ഡോണർ ഡേ അഥവാ അന്തർദേശീയ രക്തദാന ദിനം. രക്തദാനത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനും രക്തദാതാക്കളുടെ പിന്തുണയെ അംഗീകരിക്കുന്നതിനും അഭിനന്ദിക്കുന്നതിനുമായാണ് ജൂൺ 14 അന്തർദേശീയ രക്തദാന ദിനമായി ആചരിക്കുന്നത്. ജൂൺ 17 വേൾഡ് ഡേ ടു കോംബാറ്റ് ഡെസേർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രൗട്ട്, മരുഭൂമി മരുവൽക്കരണ വിരുദ്ധ ദിനം. 1995 മുതൽ മരുഭൂമീകരണത്തെയും വരൾച്ചയുടെ പ്രത്യാഘാതങ്ങളെയും ചെറുക്കുന്നതിനുള്ള അന്താരാഷ്ട്ര സഹകരണത്തെക്കുറിച്ച് അവബോധം പകരുന്നതിനാണ് ജൂൺ 17 മരുഭൂമി മരുവൽക്കരണ വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ജൂൺ 20 വേൾഡ് റെഫ്യൂജി ഡേ അഥവാ ലോക അഭയാർത്ഥി ദിനം. ലോകമെമ്പാടുമുള്ള അഭയാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായാണ് വർഷം തോറും ജൂൺ 20 ലോക അഭയാർത്ഥി ദിനമായി ആചരിക്കുന്നത്. ജൂൺ 21 രണ്ട് പ്രധാന ദിവസങ്ങളായിട്ടാണ് ആചരിക്കുന്നത്. വേൾഡ് മ്യൂസിക് ഡേ അഥവാ ലോക സംഗീത ദിനം, ഇന്റർനാഷണൽ യോഗ ഡേ അഥവാ യോഗാ ദിനം. അന്തർദേശീയ തലത്തിൽ സംഗീതത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായാണ് എല്ലാ വർഷവും ജൂൺ 21 സംഗീത ദിനമായി ആചരിക്കുന്നത്. ജീവിതത്തിൽ യോഗയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനും യോഗയിലൂടെയുള്ള നേട്ടങ്ങളെക്കുറിച്ച് ആളുകളെ ബോധവാന്മാരാക്കുന്നതിനുമായാണ് ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കുന്നത്. ജൂൺ 23 UN പബ്ലിക് സർവീസ് ഡേ അഥവാ UN പബ്ലിക് സർവീസ് ദിനം. വികസന പ്രക്രിയയിൽ പൊതുസേവനത്തിന്റെ സംഭാവന എടുത്തുകാണിക്കുന്നതിനും പൊതുജന സേവകരുടെ പ്രവർത്തനം തിരിച്ചറിയുന്നതിനും പൊതുമേഖലയിലേക്ക് യുവാക്കളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായാണ് ജൂൺ 23 UN പബ്ലിക് സർവീസ് ദിനമായി ആചരിക്കുന്നത്. ജൂൺ 26 ഇന്റർനാഷണൽ ഡേ എഗെയിൻസ്റ്റ് ഡ്രഗ് അബ്യൂസ് ആൻഡ് ഇല്ലിസിറ്റ് ട്രാഫിക്കിംഗ്, മയക്കുമരുന്ന് വിരുദ്ധ ദിനം. മയക്കുമരുന്നിന്റെ ദോഷകരമായ ഫലങ്ങളെ തിരിച്ചറിയുന്നതിനും ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിനും മയക്കുമരുന്ന് ഉപയോഗമില്ലാത്ത ഒരു സമൂഹത്തെ വാർത്തെടുക്കാനുമാണ് എല്ലാ വർഷവും ജൂൺ 26 മയക്കുമരുന്ന് വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. അടുത്തത് ജൂൺ 19 റീഡിംഗ് ഡേ അഥവാ വായനാ ദിനം. ഇത് നമ്മൾ മലയാളികൾ അറിഞ്ഞിരിക്കേണ്ടതാണ്, കാരണം ഇതൊരു പ്രാദേശിക ദിനമാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ജൂൺ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങൾ. ഇതിൽ ആ ജൂൺ 19 മാത്രം ഒന്ന് ഓർത്ത് വെക്കുക, അത് ഒരു പ്രാദേശിക ദിനമാണ്, അതായത് നമ്മുടെ കേരളത്തിൽ മാത്രമാണ് ഇത് ആചരിക്കുന്നത്.
ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.